This video is sponsored by DigiMark Academy. Learn digital, be digital. Madhi, ini kotta ka veli veli kaiyinte. Ellaru irangikko. Sorry. Vega bhai kotte. Kalarikkal muttate kadirunno. One minute. ഹലോ ഹലോ ആദരേട് ഞാനാ സിഎം എന്താ സിഎംഎ എവിടുന്നാ അങ്കത്തട്ടിന്നാ അങ്കത്തട്ടിന്നോ മനസ്സിലായില്ല അതൊക്കെ പറയാം ഫോൺ നജീബിനൊന്ന് കൊടുത്തേ ശരി നജീക്ക ദേ സിഎം വിളിക്കുന്നു കാവിലേക്കുള്ള പിരിവൊക്കെ കൊടുത്തതാ പിരിവനല്ല സാക്ഷികളാവാൻ കുറച്ച് നാട്ടുകാർ വേണമെന്ന് പ്രേമേന്ദ്രമാനേജർ വിളിച്ചിട്ട് വന്നതാ സാക്ഷികളോ എന്ത് സാക്ഷികൾ അതൊക്കെ പ്രേമചന്ദ്ര മാനേജറോട് ചോദിക്കണം നീ ധൈര്യമായിരിക്കും നജീബ് ഈ സിഎം പ്രേമേന്ദ്രൻ നിന്റെ മാനേജർ ആയിരിക്കും നടത്തോളം കാലം അന്തിമ വിജയം ന്യൂ ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെതാ ആ കിട്ടി ആ തെയ്യക്കാരനെയും ചെണ്ടക്കാരനെയും അതേ വേഷത്തിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നീ വേഗം വാ അപ്പോഴേക്കും ഞാൻ അങ്കത്തിട്ട് ഒരുക്കേക്കാം അതെ ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയത് ഞാനാണെന്ന് മാത്രം വിളിച്ചു കൂയിക്കരുത് അച്യുതൻകുട്ടി എന്റെ അഡ്രസ് ഇല്ലാണ്ടാക്കി കളയും താൻ ധൈര്യമായിട്ട് വാ അകത്തേക്ക പിന്നല്ലാതെ താനല്ലേ പ്രധാന സാക്ഷി എന്റെ അമ്മ ഞാനില്ല അകത്ത് കാലൂത്തി കാലുവിട്ടുന്ന പറഞ്ഞേക്കണത് അകത്ത് കാലൂത്തിലെ തന്റെ കാലം ഞാൻ വിട്ടു എന്റെ ഈശ്വരാ ഞാൻ നിങ്ങളെ എപ്പോ എന്തിനു വിളിച്ചാ പറയണത് ഇവരെ വിളിച്ചോണ്ടത് ഞാനാടാ ഓഹ് നീയായിരുന്നു മാനേജർ പ്രേമേന്ദ്രന്റെ അല്ല എനിക്കിട്ട് പാരപടിയ നടക്കുന്ന ചതിയം പ്രേമേന്ദ്രനാ നജീബിന്റെ ചിങ്കിടി ചിങ്കിടി ഞാനല്ല നീയാ അച്യുതൻകുട്ടിയുടെ കൂടെ കൂടിയതിനു ശേഷമല്ലടാ നീ ആളായ പക്ഷെ ഈ സി എം പ്രേമചന്ദ്രനെ അതിനു മുമ്പേ നാട്ടുകാരെ അറിയും നീ സി എം ആണെങ്കിൽ ഞാൻ പി എം ആണടാ എന്താ കൊട്ടണില്ലേ ഈ പി എം പ്രേമേന്ദ്രനെ അറിയാത്ത ഒരു പട്ടി പോലും ഈ ഇന്ത്യ മഹാരാജ്യത്തിലില്ല അത് ശരിയാ പക്ഷെ പട്ടികളെ മാത്രമേ അറിയൂ കടിച്ച് മുറിക്കണ്ട പല്ല് കൊഴിയൂടാ അംഗം കുറിക്കാൻ വന്നതാണ് മാതാ അംഗം കുറിക്കാൻ നീയരടാ ആരമ്മ ചന്തുവോ അല്ലെ തച്ചോളി തങ്കപ്പനും അവർക്കൊക്കെ ലെറ്റർ അയക്കാൻ പോണോ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയാ എന്റെ പ്രേമേന്ദ്ര അത് പറയാനും അംഗം കുറിക്കാനുമുള്ള പടക്കുറിപ്പ് ഇപ്പൊ എത്തും എത്തി എന്താ ഇതൊക്കെ എന്തിനാ നജീബ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് മുകളിൽ അച്യുതൻ കുട്ടിയുണ്ട് ഉണ്ടെന്നറിഞ്ഞിട്ട് തന്നെയാ വന്നത് അമ്മയ്ക്കൊന്നും തോന്നരുത് ഇതൊന്നും വേണമെന്ന് വെച്ചിട്ടല്ല പക്ഷെ നാട്ടുകാരെ മുമ്പ് വെച്ച് വെല്ലുവിളിച്ച വായി പഴവും തിരികെ മിണ്ടായിരിക്കാൻ ഞാൻ വെറും കൊറ്റ ഈ നജീബ് വെറും പി എം പ്രേമേന്ദ്രനല്ല പി എമ്മിനെ തൊട്ട് കളിക്കണ്ട നിന്നോടല്ല സാക്ഷാൽ അച്യുതൻ കുട്ടിയോട് അംഗം കുറിക്കാനാ ഞങ്ങൾ വന്നത് പോടാ പോത്തെ പാപം ഒച്ചയും ബഹളവും കേട്ട് അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിന് മുമ്പ് ഇവരെ വിളിച്ചോണ്ട് പോവൻ അജീബേ ഇല്ലമ്മേ ബിസിനസ്സിൽ അവനെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ അനുസരിക്കാവുന്ന അവൻ വെല്ലുവിളിച്ചിരിക്കുക അതേടാ വെല്ലുവിളിച്ചത് ഞാൻ തന്നെയാ അതിനെ നാട്ടുകാരെയും കൂട്ടി തറവാട്ട് മുറ്റത്ത് വന്ന് കൂലിക്ക് ജൈവിളിപ്പിച്ചത് കൊണ്ടായില്ല എന്റെ ഒരു സഹായവും ഇല്ലാതെ അന്തസ്സായിട്ട് ഒരു ഇവന്റ് ഏറ്റെടുത്ത് വിജയിപ്പിച്ച് കാണിക്കുന്നത് കലണ്ടറിൽ കുറിച്ചിട്ടോ 24 മണിക്കൂർ എങ്ങനെ കലണ്ടറിൽ കുറിക്കുന്നത് വാച്ചിൽ കുറിച്ചിട്ടാ എങ്കിൽ കേട്ടോ നിങ്ങൾ ജയിച്ചാൽ ഈ പ്രേമേന്ദ്രൻ താടി മീശയും അടിച്ച് കണ്ണെഴുതി പൊട്ടും തൊട്ട് നിങ്ങളുടെ മുമ്പിൽ വരും എന്നാലേ ഞങ്ങള് തോറ്റ ഈ നജീബ് തല മുട്ടയടിച്ച അമിതാവേശം വേണ്ട എന്നാൽ കുറിച്ചിട്ടോ ഇന്നു മുതൽ 12 ദിവസത്തിനകം കളരിക്കൽ അച്യുതൻകുട്ടിയുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ മൂക്കിന് താഴെ നാട് കിടുങ്ങുമാർ ഒരു സൂപ്പർ ഇവന്റ് പട്ടരമഠത്തിൽ നജീബ് നടത്തി കാണിച്ചു തരും May I help you, sir? Same to you. സാറിന് എന്താ വേണ്ടത് അയ്യോ എന്നെ മനസ്സിലായില്ലേ ഞാൻ പി എം ആണ് പി എം പുന്നകൈ മന്നൻ പ്രേമചന്ദ്രൻ നിങ്ങളുടെ ബനാറസ് സാരിയുടെ കഴിഞ്ഞ ഇവന്റ് നടത്തി ഞങ്ങളായിരുന്നില്ലേ ഫ്രണ്ട്സ് ഗ്രൂപ്പ് അന്ന് നമ്മൾ പരിചയപ്പെട്ടിരുന്നു സോറി സർ എനിക്ക് ആളെ പെട്ടെന്ന് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല എക്സ്ക്യൂസ് മീ സർ വാട്ട് ഈസ് ദ പ്രോബ്ലം മനസ്സിലായില്ല ഞാൻ ഇവിടുത്തെ പുതിയ മാനേജറാ കോശി ഐ സി ഐ സി അല്ല കോശി ജേക്കബ് കോശി താങ്കൾ ഞാൻ അച്യുവേട്ടന്റെ അല്ല ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഇവന്റ് മാനേജ്മെന്റിന്റെ എം ഡി അച്യുതൻകുട്ടിയുടെ മാനേജറാ അച്യുവേട്ടൻ സാർ വിളിച്ചു പറഞ്ഞിരുന്നു ഓക്കേ വരൂ ആ വരൂ
കാഞ്ചിപുരം സാരികളിലെ ലോഞ്ചിങ് ഇവന്റിന്റെ ഡിസൈൻ കാണിക്കാൻ വേണ്ടി വന്നതാ. പുരിയച്ചൻ മുതലാളി മുതലാളി ഗൾഫിൽ പോയി. പോയോ? ഇനിയപ്പോ വരും? ലോഞ്ചിങ് ഇവന്റിന്റെ തലേന്ന്. അല്ല, അപ്പൊ ഇവന്റിന്റെ ഡിസൈൻ മുതലാളി കാണാതെ എങ്ങനെയാ? ഡിസൈൻസ് ഒക്കെ കണ്ടു, അപ്രൂവലും കൊടുത്തു. കൊടുത്തോ? ആർക്ക്? ഫ്രണ്ട്സ് ഇവന്റ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് വൺ മിസ്റ്റർ പ്രേമേന്ദ്രൻ ആണ് വന്നത്. സാർ, ഞാനാണ് പ്രേമേന്ദ്രൻ. വാട്ട്? അയാളും പ്രേമേന്ദ്രൻ ആണല്ലോ പറഞ്ഞത്. ഒരു സി എം പ്രേമേന്ദ്രനാ? യെസ്, എക്സാക്ട്ലി, അത് തന്നെ. സാർ, അവൻ എക്സിക്യൂട്ടീവ് ഒന്നല്ല, വെറും തട്ടിക്കൂട്ടാ. ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞു പോയ ന്യൂ ഫ്രണ്ട്സ് എന്ന ഫ്രോഡ് ഗ്രൂപ്പിന്റെ വെറും ഡൂപ്പാ. സി എം എന്ന് പറഞ്ഞ തന്റെ ചീറ്റിംഗ് മാസ്റ്റർ എന്താണ്? എന്തായാലും എം ഡി ഡിസൈൻ കണ്ടു. ഒരു വെറൈറ്റി ഇവന്റ് ആണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തായമ്പക, പഞ്ചവാദ്യം, ചെണ്ടാ. സാർ, ഇതൊക്കെ ഞങ്ങളും കുറെ കൊട്ടിച്ചിട്ടുള്ളതാ. പക്ഷേ ഇതൊക്കെ ലേഡീസ് ആണ് കൊട്ടുന്നത്. ഫുൾ ലേഡീസ്. ലേഡീസാ? ആ, എന്തായാലും എം ഡിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും ഓക്കെ പറഞ്ഞു, അഡ്വാൻസ് കൊടുത്തു. എന്താ? സോറി സാർ, അവനെ പറഞ്ഞതാ. ആ, എന്തായാലും ആകെ ഒരു മേളമായിരിക്കും. ലേഡീസ് അല്ലേ കൊട്ടുന്നത്? ഓക്കെ. വെല്ലു വിളിച്ച് പത്ത് നാളെ തികഞ്ഞില്ല. അതിനുമുമ്പ് അച്യുതൻകുട്ടിയെ കൊമ്പ് കുത്തിച്ചു. മതി, കലാപരിപാടികളൊക്കെ നിർത്തിക്കേ. ഓർഡർ കിട്ടിയിട്ടല്ലേ ഉള്ളൂ, ഇവന്റെ നടത്തി കാണിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇനി എന്തോന്ന് കാണിക്കാൻ? ആദ്യം നോക്കിക്കോ. അച്യുതൻകുട്ടി ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ ഓഫീസ് പൂട്ടി താക്കോല് നജീബിന്റെ കാൽക്ക് കൊണ്ടുവച്ച് ഇങ്ങനെ നമസ്കരിക്കും. അങ്ങനെ അങ്ങ് ആകാശക്കോട്ട കെട്ടാൻ വരട്ടെ. ആ പി എമ്മിന്റെ പേരില് ഫൗള് കാണിച്ചിട്ട് ഈ ഓർഡർ തട്ടിയെടുത്തെന്നങ്ങനെ ഏട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ. കൊമ്പം കുലുക്കി ചിഹ്നം വിളിച്ചോണ്ടിങ്ങി വരും. അവൻ വരട്ടടി, വന്നാതാ ഇവരെ വിട്ടൊരു താലിമാരെ വാങ്ങിച്ച് ഞാൻ പറയുന്ന പെണ്ണിന്റെ കഴുത്തേ കെട്ടിക്കും. അതിന് അച്യുതൻകുട്ടി ചിഹ്നം വിളിച്ചോണ്ട് വരണമെന്നൊന്നും ഇല്ല. നീ പറഞ്ഞ ഏത് പെണ്ണിന്റെയും കഴുത്ത് താലി കെട്ടാൻ ഞാൻ റെഡിയാ. നിന്നെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യമല്ലടാ പോത്തെ, അവനെ. അത് ശരി. അപ്പൊ അച്യുതൻകുട്ടിയെ പെണ്ണ് കെട്ടിക്കാനാണ് നാട്ടുകാരെ കൂട്ടിച്ചെന്ന് വെല്ലു വിളിച്ചതും എന്നെ കൊണ്ട് ഈ ഓർഡർ പിടിപ്പിച്ചതും ഒക്കെ? പിന്നല്ലാതെ ഇതെന്താ നീ നേരത്തെ പറഞ്ഞത്? എടാ, ഞാൻ ഇവളെ കെട്ടിയത് കൊണ്ടാണ് അവന്റെ കല്യാണം ഒഴിഞ്ഞുപോയതെന്നും അതുകൊണ്ടാണ് ആയുഷ്കാലം കല്യാണം കഴിക്കാതെ നടക്കുന്നെന്നാണല്ലോ പറച്ചില്. ആ പറച്ചില് മാറ്റണമെന്നുണ്ടെങ്കിൽ അവനെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിച്ച് തളയ്ക്കണം. ഇതിലും ഭേദം അയാളെ കൊണ്ടെന്നെ ചവിട്ടി കീറിക്കായിരുന്നു. നീ സമാധാനിക്കും, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. പിന്നെ നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് ഉടനെ നടക്കും. എന്ത് ഈ ചവിട്ടിക്കീറല്ലേ? നീയാണല്ലോ ഫൗള് കാണിച്ച് ഓർഡർ പിടിച്ചത്. എടാ മഹാബാബി, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതാണല്ലോ. പിന്നെ ആ നന്ദി വേണോടാ, നന്ദി വേണം. ഇതെവിടത്തെ ന്യായം? എന്റെ ചെനക്കത്തൂർ ഭഗവതി, എങ്ങനെയെങ്കിലും ഈ പരിപാടി ഒന്ന് വിജയിപ്പിച്ച് പി എം പ്രേമേന്ദ്രൻ എന്ന അലവലാദിയെ ചാന്ത് പൊട്ടാക്കി എന്റെ മുന്നിൽ ഒന്ന് നിർത്തി തരണേ. മാം, യെസ്, ഓൺലി സാരീസ്, നോ ജാക്കറ്റ്സ്. നോ ജാക്കറ്റ്സ്? കോൾ ദി ബ്ലഡി മാനേജർ. ഹായ് എവരിബോഡി, ഞാൻ സി എം പ്രേമചന്ദ്രൻ, മാനേജർ ന്യൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. മാനേജർ? യെസ്. വേർ ആർ ദി ജാക്കറ്റ്സ്? അയ്യോ, വേർ ആർ ദി ജാക്കറ്റ്സ് ഫോർ ദി സാരീസ്? ഞാൻ മറന്നുപോയി. വാട്ട്? മറ കവർ. No, cover no, maranu, poi, atrayalu. Get out. Hey, Najibe. Fool. Avalumarada oru odukkalathe English. Da, Najibe. Nee idevada poi kidakkuvaru. Njan avalumarku Ramboil kuda nadakkenda style onnu kaanichu. Rambo alla, Ramb. Adendu venaikotte, aa designer madam ninne anveshikkunnundo, chellada. Pinne oru kaari. ഇവിടെ വെച്ചിട്ട് നജീബെ ഡേ പോടെ എന്നൊന്നും വിളിച്ചേക്കരുത്. കുറച്ചില്ല. എനിക്ക് എന്ത് കുറച്ചില്? നിനക്കല്ല, എനിക്ക് അത്രയുള്ള സാർ എന്ന് മാത്രം വിളിച്ചാ മതി. അതെന്തിന്? ന്യൂ ഫ്രണ്ട്സിന്റെ എം ഡിയോട് സ്റ്റാഫിനൊക്കെ കുറച്ച് റെസ്പെക്ട് ആണെന്ന് കരുതിക്കോട്ടെ. ആ റെസ്പെക്ട് എം ഡി മാനേജറോടും കാണിക്കണം. ഞാൻ നിന്നെ സാർ എന്ന് വിളിക്കണം. വിളിച്ചാൽ എന്താ? ഡേ, നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. കോട്ടിട്ടവൻ എം ഡി, കോട്ടിടാത്തവൻ മാനേജർ, അത്രേ ഉള്ളൂ. ഒരു വ്യത്യാസം. എന്ത്? ആ വ്യത്യാസം എന്താണെന്ന് നിനക്ക് മനസ്സിലായാൽ അന്ന് നീ എം ഡി ആവും. ആ I am new friends group MD Najib. Hello there. Are you okay? Yeah, okay sir. But one problem. What problem? Tell me. We didn't get the jackets yet sir. We had sent the measurement of our girls. I told that to your manager but he did not respond yet. See madam, actually okay CM etalle. CM onnu parayadu mungi etre. Here see ivan ivareda mudinja english ketu mungi adayirikku avan. ഇനി തയ്ക്കാൻ മറന്നിട്ടുണ്ടാവും. എനിക്കറിയില്ല. നീ അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഈ സാരി കൊണ്ട് എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോ. സാരിയുടെ ഷോ അല്ലേ, ബ്ലൗസിന്റെ ഷോ അല്ലല്ലോ. ഇവരോട് എന്താ പറയാ? അത് നീ ഇങ്ങനെ ബ്ലൗസ് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നീ അങ്ങനെ ചെയ്താൽ മതി. ശരിയാവും.
നജീബ് ഇവിടെ ഉണ്ടായിരുന്നോ? ഈ സാരി അവതരിപ്പിക്കുന്ന സ്റ്റൈൽ ഞാൻ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. ഈ തമിഴ് ഗ്രാമങ്ങളിലെ സ്ത്രീകളെ പോലെ ബ്ലൗസ് ഇടാതെ സാരി വെച്ച്. അത് കൊള്ളാം, വെരി നൈസ്. അതെ സാറെന്താ ഇവിടെ? അല്ല, ഞാൻ ഈ മോഡൽസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി വന്നതാ. അവരെ റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കും. ആയിക്കോട്ടെ, റിഹേഴ്സലും കാണാമല്ലോ. അതൊന്നും കാണാൻ അവരെ അനുവദിക്കില്ല. അയ്യോ, അല്ല ബാംഗ്ലൂരിൽ നിന്ന് ഇതുവരെ നമ്മുടെ ഷോയ്ക്ക് വേണ്ടി വന്നിട്ട് പരിചയപ്പെട്ടില്ലേ, മോശമല്ലേ. നജീബ്, അവരെ എനിക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താ. ചെയ്യാം, പക്ഷേ റിഹേഴ്സൽ ഒന്ന് കഴിഞ്ഞ് അവർ നാണിഞ്ഞൊരുങ്ങിക്കോട്ടെ. അത് മതിയോ? മതി. സാറെന്നാ ഓഡിറ്റോറിയത്തിലോട്ട് നിന്നേ. അവിടുത്തെ അറേഞ്ച്മെന്റ്സ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ സാർ ഒന്ന് പറഞ്ഞേ. കാഞ്ചീപുരത്തെ എല്ലാ സിൽക്ക് കമ്പനി ഓണേഴ്സും വരുന്നതാ. അവരെ ഫുൾ മേളത്തോടെ വേണം സ്വീകരിക്കാൻ. അതൊക്കെ അടിപൊളിയാക്കും, സാർ നോക്കൂ. അല്ല, ആ ലേഡീസിന്റെ മേളക്കാരൊന്നും ഇതുവരെ എത്തിയില്ലല്ലോ. ഇപ്പൊ തന്നെ മണി 5 ഷാർപ്പ്. 7 പ്രോഗ്രസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാ. കൃത്യ 7 മേള സ്റ്റാർട്ട് ചെയ്തിരിക്കും. അതെ, ഞാൻ മാനേജറായി ചാർജ് എടുത്തിട്ട് ഫസ്റ്റ് ഇവന്റ് ആണ്. ഓക്കെ, അടിപൊളി ആയിരിക്കണം. അടിയുടെ കാര്യം ഉറപ്പായി, പൊളിയുടെ കാര്യം നജീബ് തിരിച്ചു വന്നാലേ പറയാൻ പറ്റൂ. വാട്ട്? മീനാക്ഷി ബംഗ്ലാവ്, കാഞ്ചിപുരം. കേരളാവിൽ നിന്ന് ഫോൺ വന്നിരുന്നു. 30-ാം തീയതിക്കുള്ള സാമൂതിരിക പട്ടി 200 തീർത്തേക്കണം. ഡബിൾ സൈഡ് ബ്രോങ്കറ്റ്സ് 100. ശരി അമ്മ, മുതലേറിയാ വന്നിട്ടങ്ങ്. ദേവരാജ, ഡിക്കിൽ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട്, അത് സൂക്ഷിച്ചെടുത്ത് അകത്തേക്ക് കൊണ്ടുപോവാണ്. 1 കിലോമീറ്റർ നീളത്തിലായിരുന്നു ക്യൂ, ഒരേ കൂട്ടം. പിന്നെ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് കണ്ടു. അതെ, വിശ്വംബരയേരെ കണ്ടതുകൊണ്ട് വടക്കേ നടയിലൂടെ കയറി കണ്ണു നിറച്ചു കണ്ടതുള്ളൂ. വഴിപാടും കഴിച്ചു, ഇതാ പ്രസാദം. അത്തേന്ന് വീരമണി നെയ്യാൻ വന്നിട്ടുണ്ടോ? മീനാക്ഷിക്കുള്ള ഷോള് തുന്നിക്കഴിഞ്ഞു അറിയാനായിരിക്കും. അത്ത കണ്ടു? അതെങ്ങനെ, ആരും കാണിക്കണ്ടെന്നില്ല നീ പറഞ്ഞിരിക്കുന്നത്. ഞാനൊന്ന് നോക്കട്ടെ. കഥകള് കിട്ടിയ മരതക എന്നെ കേട്ടാന്ന് തെരിയുമോ? എന്നെ കേട്ടേ? അത് മറ്റ സ്ഥലമാട്ടെ, സ്വല്ലണ്ടേ. അവൾക്ക് ഫിലിം സ്റ്റാർ ശരത് കുമാർ മാതിരി ഒരു ഭർത്താവിനെ വേണമെന്ന്. ശരത് കുമാറാ? ചിന്ന പൊണ്ണ്, ആസയോ പെരിസ്. ഉണ്ണ വരുതാണ്ടി ഏകാംബരകോയിൽ മാത്രമേ പോയുള്ളൂ. അല്ല, കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലും തൊഴുതു. മുരുകൻ കോയിലെ കൂടെ കുമ്പിട്ട് പോലാന്ന് സ്വന്നേ. ആരെ കേക്കറാങ്ക? സുബ്രഹ്മണ്യനക്കും 2 ഏകാംബരത്തിനും 2 ആരെങ്കിലും ഒരാളെ തൊഴിലാ പോലെ. ഏകാംബരൻ എങ്ങനെ 2 പാർവതി മാത്ര ഭാര്യ. എങ്ക പൊണ്ടാട്ടി അല്ല? ജടക്കുള്ളിലിരിക്കുന്ന കള്ളക്കാതിലി എങ്ങനെ പൊണ്ടാട്ടി ആവോടി? ആരുടെ കള്ളക്കാതിലി? ശിവന്റെ സുബ്രഹ്മണ്യന്റെ പെണ്ടാട്ടിമാരുടെ പേര് പറഞ്ഞ അടിയ ഉണ്ടാക്കരുത്, പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പോരണ്ട വീട്ടിലേക്ക്. ഇതാ പറയുന്നത്, 2 തല തമ്മിൽ ചേരും, പക്ഷെ 4 കാഞ്ചി. ഞാനൊരു പഴഞ്ചൊല്ലു പറയാൻ തുടങ്ങിയതാ. പഴഞ്ചൊല്ലൊക്കെ പിന്നെ പോയാലും എന്തായി? ആ മാനേജർ കോശയും കൂട്ടി പോയി എല്ലാം പറഞ്ഞ് ശരിയാക്കി. നിശ്ചയത്തിന് മുമ്പേ അവരിങ്ങ് എത്തുന്ന പറഞ്ഞത്. ബംഗ്ലാവും റോഡും മണ്ഡപവും ഒക്കെ കണ്ടിട്ട് വേണമല്ലോ ഡിസൈൻ ചെയ്യാൻ. പുലികളിയുടെ കാര്യം ഏർപ്പാടാക്കിയോ? അയ്യാവോടെ നമ്പറും കൊടുത്തു, അവര് വിളിക്കും. എന്തിന്? എന്നെ കൊണ്ട് പുലി വിളിക്കും? അതല്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിലോ? എന്തായാലും അവര് വരട്ടെ. അതിനു മുമ്പ് പുലകുളിയുടെ കാര്യം ഏർപ്പെടാക്കണം. പുലകുളിയോ? ആരുടെ? അല്ല, പുലികളി. ഓ, നീ പൊക്കോ. ഓ, അവനോടാ പോവാൻ പറഞ്ഞ. കാഞ്ചിനാഥാ, ഇത് തുറക്ക്. എന്താണ്? അതൊക്കെ ഉണ്ട്, നീ നോക്കിക്കോ. എന്തൊരു തറവാടുത്ത്, എന്തൊരു ഐശ്വര്യം. ഇതെങ്ങനുണ്ട്? ഇതാരുടെ? പുറംനാട്ടിൽ നിന്നൊക്കെ വലിയ വലിയ ആൾക്കാർ കല്യാണത്തിന് വരികയല്ലേ. ആഠ്യത്തുള്ള 2 ഇരിക്കട്ടെ. ഈ
ദരിദ്രവാസികളാണ് അയ്യാ അവിടെ അച്ഛനും അമ്മയെന്നും പറഞ്ഞ് എങ്ങനെ കാണിക്കും? കണ്ടാലൊരു തറവാടിത്തോക്ക് വേണ്ടേ? അതുകൊണ്ട് അയ്യാ തന്നെ പ്രത്യേകം പറഞ്ഞു വരപ്പിച്ചതാ, നല്ല കാശും ചെലവാക്കി. ഈ അയ്യാവിടെ ഒരു ബുദ്ധി. നീ അത് രണ്ടു ഏതെങ്കിലും മൂല കളഞ്ഞിട്ട് നീ ഇത് രണ്ടും എടുത്ത് അവിടെ തോക്കോ. വേണ്ട വേണ്ട, ഇതാണ് എന്റെ അച്ഛനും എന്ന് പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല. ദേവനായി അണ്ണം പറയുന്ന അണ്ണം കൊണ്ടേ അണ്ണന്റെ വീട് തൂക്കിക്കോ. അയ്യോ, അല്ലെങ്കിൽ നല്ലത് പറഞ്ഞാ നിന്റെ തലേ കേറില്ല. കാഞ്ചി, നീ ഇത് രണ്ടും വിശാലാക്ഷിയുടെ കൊടുത്തിട്ട് ഹാളിൽ തൂക്കാൻ പറ വീട്ടില്. എന്തൊരു ഭാരം. അതേ മീനാക്ഷി ചെന്നൈന്ന് എപ്പോ വരും? 4 മണിയുടെ ട്രെയിനിന്. ചിന്നസ്വാമി കാറും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എന്തിനാ ട്രെയിനിൽ വരാൻ പറഞ്ഞത്? ഇവിടുന്ന് ചെന്നൈക്ക് 2 മണിക്കൂറിലേ ഡ്രൈവ് ഉള്ളൂ. ഞാൻ പോയിനല്ലോ. ഞാൻ പറഞ്ഞതല്ല, അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ. മീനുമാവ് പാക്കലയ്യാ. പ്ലാറ്റ്ഫോമിൽ തേടി പാത്ത, എല്ലായിടത്തിലും തേടി പാത്താ. ഭഗവാനെ, എന്റെ കുഞ്ഞു പിന്നെ എവിടെ? ഫോണിൽ കൂപ്പിട്ട് പാത്താ, സെൽഫോൺ സ്വിച്ച് ഓഫ് പണിയെടുക്കും. കടവുളെ, മീനാക്ഷി സിൽക്സിന്റെ ഒരേ ഒരു അവകാശി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവോ? തോൾ മസിൽസ് എല്ലാം നല്ല ഉടച്ചിവിടെ. ഇന്ത മീനാക്ഷിയെ തേടി ഓടി ഓടി ഉടമ്പെല്ലാം വീങ്ങി പോച്ച്. അമ്മാ, ഞാൻ മീനു അക്കാവ് കിട്ട പോയിട്ട്. ഉനക്ക് പഠിക്കിറതൊക്കെ ഒന്നുമേ ഇല്ല. എല്ലാം പഠിച്ചാച്ച. ഫസ്റ്റ് ക്ലാസ്. അപ്പിനെ പോപ്പോ. മീനാക്ഷി വന്ന ഉടനെ പോയി ഒട്ടിക്കുക. സക്കര പത്ത ഈ മാതിരി. അത് അൻപടി അൻപ്. അതെ, എണ്ണ ഇട്ട് ഉരുട്ടിയത് മതി. വെള്ളം തിളച്ച് മറിയാ, വന്ന് കുളിക്കാൻ നോക്ക. കേട്ടിങ്ളാത്ത, ഞാൻ എത്ര സഞ്ചാരം അക്കാക്ക് പിടിക്കാത്. എനക്ക് പിടിക്കും, അത് പോരാതാ? അത് പോതു അത്ത. മച്ചാ, യാരതേ? എന്നടാ മാറിയപ്പ, ഒരു വാരമായി ഇന്ത പക്കം കാണോ? മച്ചാ, മറന്നിട്ട നീ അപ്പടി സൊല്ലാതെങ്കിൽ മച്ചാ. ഡിപ്ലിക്കോസ് കൊഞ്ചം കൂടി ശരിയല്ല. എന്നടാ, ഇവർക്ക് എണ്ണ പോടുന്നത് ഉണക്ക് പിടിക്കില്ല. അതില്ലക്ക, മീനാക്ഷി സിൽക്സോടെ എല്ലാ പബ്ലിസിറ്റിയും ചേർത്ത് നമ്മ മുത്തുപാണ്ടി തന്നെ. ഊരില് എത്രയോ കല്യാണത്തക്ക് അവ അലങ്കാരം പണിയർക്ക്. ഇപ്പൊ മീനാക്ഷിയുടെ കല്യാണ അലങ്കാരത്തക്ക് ഏതോ മലയാളത്തമാർക്ക് ഓർഡർ കൊടുത്ത കേൾപ്പെട്ട. അതുവാ എല്ലാം തങ്കിച്ച് ദേവനായികയുടെ ഏർപ്പാട് താൻ. മുത്തുപാണ്ടി മുഖത്തിലെ നായിനി എപ്പടി മുഴിക്കും മച്ചാ? മുഴിക്കറത് അവർ കിഴിക്കറത് അവർ. പുലി പതിങ്കൃതെതുക്ക് പായറതുക്കുതാ. നമ്മ ശരവണ മീനാക്ഷി കഴുത്തിലെ താലി കെട്ടും. പിന്നെ ഞാൻ സൊല്றதுக்கு அப்புறம் ஒரு கால் தேவனாய்க்கு മുന്നോട്ട് വെക്ക മാട്ടെ. சின்ன വയസ്സിലെ അണ്ണാന ரொம்ப பயந்தவாளுக்கு. അല്ല, നിങ്ങൾ കുളിക്കാതെ എണ്ണ ഒഴിഞ്ഞു കിന്നാരം പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. വെള്ളത്തിന്റെ ചൂട് കാത്തു നിൽക്കില്ല. പിന്നെ ചൂട് പോയി എന്ന് പറഞ്ഞ് എന്റെ മേക്കട്ട് കയറുന്നു. അല്ല, പുന്നാര മച്ചാൻ എത്തിയിട്ടുണ്ടല്ലോ. മച്ചാനെ പാത്തിട്ട് പോകലാണ് വന്നത്. അപ്പൊ ഇന്ന് തന്നെ അങ്ങ് പോകും. അല്ല, എന്താ നിന്റെ കയ്യില്? വരല് വരല്. അതെനിക്ക് മനസ്സിലായി. അവന്റെ കയ്യിൽ എന്താന്നാ ചോദിച്ചത്? വന്ന്. വേണ്ട വേണ്ട, ഉരുളണ്ട. മച്ചാനെ കുടിപ്പിക്കാനുള്ള ഈ വരവും പോക്കും അത് ഞാൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഏൻ തമ്പി, ഇങ്ങ വരുവാ പോവാ, അത് കേക്കറത്തിക്ക് ഇങ്ങ ആർക്കും അവകാശം ഇല്ല. അവകാശത്തെ പറ്റി പറയാൻ നീ ആരടി ചക്കളത്തി? വേണ്ട, അവകാശം പറഞ്ഞുള്ള വഴക്കൊന്നും ഇവിടെ വേണ്ട. രണ്ടും കണക്ക. ഞാൻ പല പ്രാവശ്യവും കൂട്ട ഞാൻ പല പ്രാവശ്യവും കൂട്ട ബാറ്റിലോടെ ഇങ്ങനെ വരക്കൂടാതെ. എനിക്ക് നിന്റെ രണ്ടി വിസിക്ക് ഒന്നും വേണ്ട. പോടാ വിളിയെ ഔട്ടോബസ് കൊണ്ടുപോയി മച്ചാക്കി പോയാച്ച്. എവിടെ നിന്റെ ബ്രാൻഡി? ചൂടാറുന്നതിന് കുടിക്കട്ടെ. അല്ല, വെള്ളം ചൂടാറുന്നതിന് കുളിക്കട്ടെ എന്ന്. അമ്മ കമാക്ഷി, പോയി പയറുപൊടി എടുത്തിട്ട് വാ. എടുത്തോണ്ട് വരട്ടെ, ഞാൻ തേക്കും. നീ തേക്കെ, നീ തുടക്ക. അളിയന്മാരാ, ബെസ്റ്റ് അളിയന്മാരാ. ഇനിയിപ്പോ കല്യാണം കഴിയുന്നവർ എല്ലാവരും ഇവിടെ ഉണ്ടാവുമല്ലോ. വിശദമായിട്ട് പരിചയപ്പെടാം. കാഞ്ചി, നമ്മുടെ ഔട്ട് ഹൗസ് കാണിച്ചു കൊടുക്ക്. ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശ്രമിക്കട്ടെ. ശരി, വന്നാട്ടെ. അല്ല, എല്ലാരും കൂടി ഒരു ഔട്ട് ഹൗസിലാണോ താമസിക്കുന്നത്? പിന്നെ അല്ലാതെ അത് പറ്റത്തില്ല. കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തവരുടെ കൂടെ താമസിക്കാൻ എന്നെ കിട്ടില്ല. അയ്യോ, എന്തത്ഭുതം! ഞാൻ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിച്ചത് അളിയൻ ഇങ്ങോട്ട് പറഞ്ഞു. ഇതുകൊണ്ട് തന്നെയാ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇവിടെ അടുത്ത് ലോഡ്ജ് വല്ലതും ഉണ്ടോ? അയ്യോ, അതങ്ങ് ദൂരെ സിറ്റിയിൽ പോണം. സിറ്റിയിലേക്ക് എന്ത് ദൂരമുണ്ട്? 10-35 കിലോമീറ്റർ ഉണ്ട്. അയ്യോ, അത്ര ഉള്ളാ. ഡേയ് കാഞ്ചനാഥ, എന്താ ഇവിടെ? ആരാ ഇവരൊക്കെ? ഇവര് കല്യാണ ഡെക്കറേഷൻ കേരളത്തിൽ നിന്ന് വന്നവരാ. ഓ, അപ്പടിയാ? കേരളാവിൽ എപ്പടി മഴ ഇരിക്ക? മഴയേ ഉള്ളു, നല്ല ചൂടാ. ഇത് മുതലിയാരയ്യ കാലത്തൊട്ട് അനുഗ്രഹമാണ്. പുലികളെ കൊണ്ടുവന്നിരിക്ക. പുലിക്കളിയാണ് ഉദ്ദേശിച്ചത്. അയ്യാവക്ക് പുലിക്കളി എന്ന് വെച്ചാൽ ജീവനാ, അതിനു വേണ്ടി ലക്ഷങ്ങൾ തുണിക്കും. പുലികളൊക്കെ പുറകെ വരും. ഇപ്പൊ ഒരു ആനയുണ്ട്. ആനയാ? എവിടെ? ആന ഇടഞ്ഞു നിക്ക. ഏത് നിമിഷവും ചിഹ്നം വിളിച്ചിങ്ങി വരാം.
ഞാൻ എപ്പോ വന്നാലും എപ്പടി വന്നാലും എന്റെ ബംഗ്ലാവിന്റെ മുറ്റത്ത് തന്നെ തളക്കണം. അത് ഇവരെ രണ്ടാളെയും തളക്കാനൊരു സ്ഥലം വേണം. തളക്കാനോ? അല്ല, താമസിപ്പിക്കാൻ. അതിന് എന്റെ ബംഗ്ലാവ് ഉണ്ടല്ലോ. അതെവിടെയാ? ദോ ആ കാണുന്നു. അവിടെ പെണ്ണുങ്ങളുണ്ടോ? ഉണ്ടല്ലോ, എന്റെ രണ്ട് ഭാര്യമാർ. ഓ, ആശ്വാസമായി, സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. അയ്യാ, ഇവങ്ക വന്ന് നിത്യ ബ്രഹ്മചാരി, നാം എല്ലാം ഡീസന്റ് പാർട്ടീസ് അയ്യാ. സെപ്പറേറ്റ് അക്കോമഡേഷൻ കിടച്ച റൂം നല്ലായിരിക്കും. അപ്പടിയാ? കാഞ്ചിനാഥ, നീ ഇവങ്ങളെ എല്ലാം കൂട്ടിട്ട് പോങ്ക. നീങ്ക രണ്ടുപേരും എങ് കൂടെ വാങ്ങ. ഓക്കേ അണ്ണാ, ചെല്ലിങ്. വാങ്ങ. ഇങ്ങ നല്ല മൊയിലിയാര്. ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് കയറി വാ. വലതുകാലം വെച്ച് എന്തോന്ന് ഗ്രഹപ്രവേശം? തിരിച്ചു പോവാൻ നേരത്തെ പുറത്തെടുത്ത് വെക്കാൻ കാലുണ്ടായാ മതി. അതൊന്നും ഉണ്ടാവൂല. കാലുണ്ടാവില്ലേ? അതല്ല, ഒരാപത്തും ഉണ്ടാവൂല. ഒക്കെ കാമാക്ഷിയമ്മ നോക്കിക്കോളൂ. കാമാക്ഷിയമ്മയോ? അതാര് കണ്ടില്ലല്ലോ. കാഞ്ചി കാമാക്ഷി സാക്ഷാൽ പാർവതീദേവി. കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് 10-35 kilometers വരും. അതിനടുത്ത് തന്നെയാണ് ഏകാംബരനാഥ ക്ഷേത്രം. ഇതാണ് ബെഡ്റൂം. എന്നാ ക്ഷേത്രത്തിലെ ഉത്സവം? പങ്കുനി ഉത്തര ഉത്സവത്തിന് കൊടിയേറാൻ ഇനി 2-3 days ഉള്ളൂ. കൊടിയേറി 10th day ഏകാംബരനാഥരുടെയും കാഞ്ചി കാമാക്ഷിയുടെയും കല്യാണം നടന്ന തിരുക്കല്യാണ നാള്. അന്ന് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട 100 പെമ്പിള്ളാരുടെ കഴുത്തിൽ ഒരേ മുഹൂർത്തത്തിൽ ഒരുമിച്ച് താലികെട്ട് നടക്കും. അതാണ് കാഞ്ചിപുരത്തെ പ്രധാന വിശേഷം. എന്തൊരു കാഴ്ചയായിരിക്കും അല്ലേ നജിക്ക? എന്താ നിനക്കൊന്നുകൂടെ കെട്ടണമെന്നുണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോ എനിക്കൊന്ന് കെട്ടിയാ കൊള്ളാവുന്നുണ്ട്. ഇവിടെ നല്ല കുട്ടികളെ കിട്ടും. അന്ന് ഇറങ്ങിയപ്പോ തന്നെ കിട്ടിയോന്ന് പോരെ. അയ്യോ, ഈ കുട്ടിയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാണല്ലോ. ആ, അതല്ലേ കല്യാണപ്പെണ്ണ് മീനാക്ഷി. അതെയോ? ഇതാണ് എന്റെ അച്ഛൻ ശങ്കർലിംഗം മുതലിയാർ. അപ്പാ വണക്കം. ഇതാണ് എന്റെ അമ്മ ഭാഗീരഥി ഭായ് തമ്പുരാട്ടി. അമ്മ തമ്പുരാട്ടിയായിരുന്നു? രാജരക്തമായിരുന്നു. പൊക്കി പറയുന്നു വിചാരിക്കരുത്. ഈ തള്ളേടും തന്തേടും തറവാടിത്തം കണ്ടു കഴിഞ്ഞാല് മുതലിയാർ ഇവരുടെ മകനാന്ന് ആരും പറയേങ്കോ. അടുത്ത ലിംഗത്തെ കാണാം. ഇതാണ് ഞങ്ങളുടെ വല്യമ്മാവൻ രാമചന്ദ്രൻ ലിംഗം മുതലിയ. അയ്യോ, ഇത് എം ജി ആർ അല്ലേ? നല്ല സാമ്യമുണ്ടല്ലേ. എം ജി ആറും ഞങ്ങളുടെ ഒരു ലിംഗത്തിൽ പെടും. ഇതേത് ലിംഗത്തിൽ പെടും? ഇത് എന്നുള്ള മകൻ ശരവണ ലിംഗം. മീനാക്ഷിയെ കെട്ടാൻ പോകുന്ന മാപ്പിളെ. എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. അവൻ അങ്ങനൊന്നുമില്ല, എന്ത് ചെയ്യാനും തയ്യാറാണ്. ഇതെന്നുടെ പെരിയ വീട് വിശാലാക്ഷി. വിശാലായിട്ട് വരുന്നത് കണ്ടപ്പോഴേ തോന്നി. ഇത് എന്നുടെ ചെല്ല കിളിമകൾ മരതകം. എന്നാ ബോഡി രാജനട. ആമ്പളെന്നെ ഇപ്പടി ഇരിക്കണം. നീ എങ്ങനെ അധികം ഇറക്കണ്ട. ഉള്ള ബോഡി ഔട്ട് ഓഫ് പക്കം എത്തിപ്പാത്തേം തെരിഞ്ഞ തൊലച്ചിടവൻ ജാഗ്രത. കാഞ്ചി കാമാക്ഷി വെളുക്കാന്തച്ചത് പാണ്ടാകൂടാത്. ഇവിടെ രാത്രിയിലെ ഭക്ഷണം എങ്ങനെയാണ്? ഇവിടുന്ന് തരോ അതോ പുറത്തു പോയി കഴിക്കണം? പാപ്പാത്തി തരൂ. അയ്യോ, ചപ്പാത്തി ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വല്ല ഫ്രൈഡ് റൈസോ നൂഡിൽസോ എന്തെങ്കിലും മതി. പാപ്പാത്തി എന്ന് പറഞ്ഞത് ഇവിടുത്തെ വേലക്കാരിയുടെ പേരാ. അപ്പൊ അവളുടെ അമ്മയുടെ പേര് പൊറോട്ട എന്നായിരിക്കും. ഇത് വല്ല സീരിയലിലെ യക്ഷികൾക്കും വട കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കല്യാണ മണ്ഡപം കാണാൻ പോകണമെന്ന് പറഞ്ഞില്ലേ? തിരിച്ചു വരുമ്പോഴേക്കും ശുദ്ധം ചെയ്തു തരാം. ഇതാ പാപ്പാത്തി. ഇത് ചപ്പാത്തിയും പൊറോട്ട ഒന്നും അല്ല, മസാല ദോശയാ. ഒന്നും വാ, അടക്കടാ. അടക്കാൻ തോന്നണില്ല. ഞാൻ അടപ്പിക്കണോ? എല്ലാം കൂട്ടി പറക്കി ശുദ്ധ പണി അരമന മാതിരി ആക്കിടണം. എന്നാ ശരി, എന്നാ പോ, തുടപ്പെല്ലാം എടുത്തിട്ട് വാ. ഉങ്ങൾക്ക് തിരുമണം ആച്ചാ? അച്ചുണ്ടെന്ന് അങ്ങനെ പ്രത്യേകിച്ച് തിരുമണമൊന്നുമില്ല. എനിക്ക് പാപ്പാത്തിയെ കൊണ്ട് തിരുമിച്ചാ കൊള്ളാന്നുണ്ട്. അതല്ലേ കല്യാണ മാച്ചാന്നാ ചോദിച്ചത്. എനിക്ക് കല്യാണവുമായി 4-5 kids. എപ്പോ? അപ്പണിയാ. ശരി, വര. എങ്ക അപ്പോ മാതിരി ഒരു ചിന്നവീട് കെട്ടിക്കറിയാ? പാവൻ കുട്ടി, പണത്തിന്റെ ഒരു അഹങ്കാരം ഇല്ല. ഒരു ചിന്ന വീട്ടിൽ താമസിക്കണമെന്ന് അതിന്റെ ആഗ്രഹം. എടാ പൊട്ട, ചിന്ന വീടെന്ന് പറഞ്ഞ രണ്ടാം ഭാര്യ എന്ന അർത്ഥം? മുളച്ച് 3 വിരിഞ്ഞില്ല, അതിനു മുമ്പ് കേട്ടില്ല അവളുടെ. അച്ചുവേട്ടാ സൂക്ഷിക്കണം, പഠിപ്പിക്കുന്ന സാറന്മാരെ പ്രേമിക്കുന്ന പ്രായമാണ്. ഞാനും ഒന്ന് സൂക്ഷിച്ചേക്കാം. പറയാൻ എനിക്കൊരു മടിയില്ല. സത്യം അച്ഛന, ഞാൻ മുതലേരല്ലേ. നിങ്ങളെപ്പോലൊരു മലയാളിയാ
നിങ്ങൾ കണ്ടത് എന്റെ തന്തയുടെയും തള്ളയുടെയും പടമല്ല, അറിയാമോ? മദ്യപിച്ചിട്ട് ഇങ്ങനെ അച്ഛനെ അമ്മയും തള്ളി പറയട്ടെ. ഞാൻ പറയും, ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല ഈ കുടി. എന്റെ അച്ഛൻ ശങ്കരൻ വേറും ഒരു ദരിദ്രവാസിയായിരുന്നു. കഷ്ടം. എന്റെ മുത്തച്ഛൻ കാഞ്ചീപുരം തെരുവിൽ മുണ്ടും തുറന്നും വിറ്റിയടന്നിരുന്ന ഒരാളായിരുന്നു. മുത്തച്ഛന്റെ അച്ഛനും വേറും തറ കച്ചവടം. പിന്നെ എങ്ങനെ ഈ നിലയിലെത്തി? കരയരുത്. എന്റെ അച്ഛൻ ശങ്കരൻ ഒരു മുതലയാരി പുള്ളിനെ കെട്ടി, മീനാക്ഷി അമ്മ, അങ്ങനെ വെറും ശങ്കരൻ ശങ്കരലിംഗ മുതലയാരായി. പിന്നെ ഒറ്റ കേറ്റമായിരുന്നു. തെങ്ങിലേക്കോ? ഏത് തെങ്ങ്? അല്ല, പിന്നെയും ശങ്കരൻ തെങ്ങിലേക്കെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, പഴമൊഴി, ഇത് ബിസിനസ്സിലേക്കുള്ള കേറ്റം, വെച്ചിടി വെച്ചിടി കേറ്റം. ഓ, പക്ഷെ ചാകാൻ നേരത്ത് ഭാര്യയുടെ പേരിട്ട പേരക്കിടാവിന്റെ പേരിൽ അങ്ങനെ സ്വത്തും എഴുതി വെച്ചിട്ട് വെള്ളമിറങ്ങാതെ ഗോവിന്ദാ ഗോവിന്ദാ എന്ന് പറഞ്ഞ് മേലോട്ട് പോയി. നിങ്ങൾ തമ്മിൽ ഉടക്കായിരുന്നു? ഇല്ലെന്ന് പറഞ്ഞൂടാ. അത് വെച്ചിട്ട് എനിക്കൊരു പണി തന്നതാ പരമനാറി. പേരായിരിക്കും. ഞാനും കിട്ടി ഒരു മുതലിയാർ പെണ്ണിനെ, പക്ഷെ അവിടെ തന്തയുടെ സ്വത്തെല്ലാം ബാങ്കുകാർ ജപ്തി ചെയ്തുകൊണ്ട് പോയി. പാപ്പരായ കാമാക്ഷി എന്റെ തലയിലുമായി. പക്ഷെ എന്റെ മോൻ ശരവണൻ മീനാക്ഷിയെ കെട്ടുന്നതോടെ ഞാൻ ഒരു കോടീശ്വരനാവും. മീനാക്ഷി സിൽക്ക് കൈവെള്ളയിലിട്ടിങ്ങനെ ഡിങ്ങിളടിങ്ങിളടി അമ്മാനെ പാടും. എന്നിട്ട് മുള്ളിനെ മടങ്ങി കുതിയിട്ട് എന്താ ഈ കാണിക്കുന്നത്? ഔട്ട് ഹൗസിലേക്ക് പോരുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ ആ മാരിയപ്പം കൊണ്ടുവന്നത് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന്. അതെ, ഒന്നും തോന്നരുത് കേട്ടോ, ബോധമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയുന്നത് എനിക്കറിയാത്തതല്ലോ. മതിരാത്രി കുട്ടേഞ്ഞ് പറഞ്ഞത്. ഇതാണ് ഓരോരുത്തരുടെ തനിസ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ ബിവറേജ് വാട്ടർ ഉള്ളി ചെല്ലണോ എന്ന് പറയണത്. കല്യാണം കഴിയുന്നത് വരെ ഈ പുലികളി കാണേണ്ടി വരുമെന്നാ എന്റെ പേടി. സിറ്റിയിലെങ്ങാനും താമസിച്ചാൽ മതിയായിരുന്നു, കുറച്ച് ദൂരം ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത് തന്നെയാണ് ഞാനും പറയണത്. ഇവിടെ വലിയ ശല്യമൊന്നും ഇല്ലാട്ടാ. സാപ്പാട് എങ്ക വെക്കരുത്. പാപ്പാത്ത് എവിടെ വെച്ചാലും എനിക്ക് സമ്മതം. അയ്യോ, ഇപ്പൊ അതൊന്നും വേണ്ട. വിളമ്പി തരണോന്നാ ചോദിച്ചത്. വിളമ്പിക്കോ? വേണ്ട, ഞങ്ങൾ വിളമ്പിക്കോളാം. പൊക്കോ ആ രണ്ട് കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. പോയി വിളമ്പട. എന്നെ കൊണ്ട് കറുപ്പ് അഴിപ്പിച്ച് എടുപ്പിക്കുന്നാ തോന്നുന്നത്. പോരെ, എന്താ പക്കം? നീ എന്താ ഇവിടെ? അല്ല, കറുപ്പഴിക്കാൻ. കറുപ്പഴിക്കാനോ? അല്ല, അച്ചുവട്ടൻ മീനാക്ഷി മടിയില്, അല്ല മാടിയില്, മാടിയില്. അയ്യോ, ഞാൻ ഈ ഷർട്ട് അഴിക്കാനായിട്ട്. ഓ, അപ്പൊ ഷർട്ടും പാന്റും അഴിക്കാനുള്ള പുറപ്പാടായിരുന്നു അല്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാ നോക്കിയിട്ട് ഇപ്പൊ പട്ടാ പകല് പുറത്തൊരുത്തനെ കാവല നിർത്തിയിട്ട് ഇവിടെ വന്ന് എന്ത് തോന്നിയാച്ചോ കാണിക്കാവൂ? എന്റെ പുലികളിയാടാ നീ തൊലിച്ചത്. നീ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണ് ഇതൊക്കെ? എന്താ ഉണ്ടായത്? താലി കെട്ട് കഴിയുന്നതിന് മുമ്പ് വയറ്റിലുണ്ടായതിന്റെ വളകാപ്പ് ചടങ്ങ് നടത്തേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവരിപ്പൊ ദിഗംബരനായി. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നീ എന്താടാ കട്ടിൽ കിടന്ന് നൂലുണ്ടാക്കി കളറ് നോക്കാറ്? ഞാൻ അറിയാതെ അവള് മോഷ്ടിച്ചോണ്ട് വന്ന ഷർട്ട് ഞാൻ തിരിച്ചു വാങ്ങുന്നതിനിടയിൽ കാല് തട്ടി കട്ടില് വീണു, അത്രേ ഉള്ളൂ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ എഴുന്നള്ളിച്ചത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥയായിരുന്നു, അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്റെ ഷർട്ട് അന്നീ പുഴുകി തന്നോടി.